നമസ്കാരം. ഇന്ന് നമ്മൾ ഓൺലൈനായി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തരായ ഒരു യൂട്യൂബ് കപ്പിളിനെയാണ്. നമസ്കാരം സർ. നമസ്കാരം മാഡം. നാളെ ഉദ്ഘാടനം? അയ്യോ, നാളെ വരാൻ പറ്റില്ലല്ലോ. നാളെ ഞങ്ങള് വേറൊരു 6 സ്ഥലത്ത് ഇനോഗ്രേഷൻ ചെല്ലാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എല്ലായിടത്തും നിങ്ങൾ ഓടിയെത്താൻ പറ്റുമോ? നിങ്ങൾ വല്ല ഫിലിം സ്റ്റാറിനെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ കിട്ടുമോ നോക്ക്. ഞങ്ങളൊക്കെ ഭയങ്കര ബിസി അല്ലേ. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അല്ല പിന്നെ. അത് ഒരു ജ്വല്ലറിന്നാ ആളെ ഉദ്ഘാടനത്തിന് ചെല്ലാൻ പോന്ന്. 2 കിലോ സ്വർണം തരാൻ വേണ്ടി. 2 കിലോ സ്വർണം എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എടി, നമുക്ക് സ്വർണ്ണാണോ വലുത്? നമ്മൾ ഓൾറെഡി റിച്ച് അല്ലേ, കാശ് നമുക്കൊരു പ്രശ്നമാണോ? ആരടുത്ത് നാളെ ഇനോഗ്രേഷൻ പറഞ്ഞേക്കുന്നത്? ഇതൊക്കെ നമ്മൾ എങ്ങനെ ഓടിയെത്തുന്ന എനിക്ക് പിടിയും കിട്ടണില്ല. എന്റെ പൊന്നു എവിടെ? അയ്യോ, നമസ്കാരം സർ. ഹലോ മാഡം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഫുൾ ബിസിയാണ്. എല്ലാരും വിളിച്ചിട്ട് അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അത് ചെയ്തതാ, ഇത് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്തായിരുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്? കേരളത്തില് അതുപോട്ടെ, ഇന്ത്യയില് തന്നെ ഞങ്ങളെ കണ്ടിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കും കേട്ടോ. പട്ടിക്കും പൂച്ചയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ തോന്നുന്നു. എന്നാലും എന്തായിരുന്നു നിങ്ങളുടെ ചാനലിന്റെ പേര്? നിങ്ങൾ തന്നെ പറയൂ. ജോ&Ash, നല്ല പേര്. അല്ല, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാകും നിങ്ങളുടെ ചാനലിന് ഇപ്പോൾ? ഏകദേശം 50K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്കിപ്പോ. അതെ, 50 ലക്ഷം. 50 ലക്ഷം അല്ല, 50K, 50,000. അപ്പോൾ ഇത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒരു സിനിമ പിടിച്ചാലോ എന്നാണ് ആലോചിക്കണേ. നമുക്ക് അവരുടെ ഡേറ്റിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. കിട്ടിയാ, പുള്ളിയുടെ ഡേറ്റ് കിട്ടിയാ അപ്പൊ തന്നെ എടുത്തു കൊടുക്കും. ഓ, മമ്മൂക്കയാണോ ഹീറോ? ഹീറോ ഞാൻ തന്നെയാ. ഹീറോയിനി വിളും, മമ്മൂക്ക സൈഡാ. പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഞാനൊരു വെറൈറ്റി ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. യൂട്യൂബേഴ്സിനോട് അധികം ഇന്റർവ്യൂവേഴ്സ് ആരും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും എത്രയാണ് നിങ്ങളുടെ യൂട്യൂബ് വരുമാനം? ഇതുവരെ നിങ്ങൾക്ക് എത്ര രൂപ ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്? നിങ്ങൾ സെലിബ്രിറ്റീസിന് നല്ല വരുമാനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതുപോലെ ചെലവുകളും ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കാതെ ഒന്ന് തട്ടിമുട്ടി ജീവിച്ചു പോണേ തന്നെ ലക്ഷങ്ങളാ ചെലവ്. അതെ, ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഈ കൂളിംഗ് ഗ്ലാസിന് വരെ ഒരു 20,000 രൂപ ഞാൻ മുടക്കിയതാണ്. അതെ അതെ അതെ, പള്ളി പെരുന്നാള് കൊടുത്ത് 1 ലക്ഷം രൂപ, അല്ല 2 ലക്ഷം രൂപ, അങ്ങനെ ചെലവുകൾ കണ്ടവരുണ്ട്. എന്നാലും എത്ര കിട്ടിക്കാണും ഏകദേശം? സി മിസ്റ്റർ, ഞങ്ങൾ ഈ വരുമാനത്തിന്റെ കാര്യം ആരോടൊന്നും പറയാറൊന്നുമില്ല. പിന്നെ ഇൻകം ടാക്സ് കാരൊക്കെ അറിഞ്ഞ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് ആരോടും പുറത്ത് പറയാറില്ല. എന്നോട് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു, ഞാനിപ്പോ ആരോട് പറയാനാ? പിന്നെ 5 കോടി. വാവ്, 5 കോടി അല്ല, കുറച്ചു താഴട്ടെ, 5 ലക്ഷം. 5 ലക്ഷം അല്ല, കുറച്ചും കൂടി താഴട്ടെ, 50,000. 50,000 അല്ല, 5. 5 എന്ന് പറഞ്ഞാ 5 ഡോളർ. 5 ഡോളർ വെറും 5? എടി, നീ നീ ആ ബുക്കും എടുത്തേ, ആ ബുക്കും എടുത്തേ. അതെ പെണ്ണുമ്പിള്ളേ, ഇത് ഞങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ.
ഈ ചോദ്യം നിങ്ങൾ തന്ന ലിസ്റ്റിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ട് ചോദിച്ചതാണ്. കൈതടാണോ ഞങ്ങൾ ഇഷ്ടംപോലെ കാശ് കൊണ്ട് എണ്ണിച്ചെന്നേ? ചക്കച്ചവല്ല കാശ് കൂടെ തന്നാണല്ലോ. ഓ കാശ് 150 കൂടുവല്ലേ നിങ്ങൾ തന്നത്? അത് 150 എന്താ കുറവാണ്? ഒട്ടും കുറവല്ല. ഇവിടെ ബാക്കിയുള്ള തുണി വാടക എടുത്ത് റൂട്ടേഷൻ ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച പൈസ എത്രയാന്ന് അറിയാവോടോ തനിക്ക്? ഞാൻ മറിയുടെ കൂടെ കക്ക വരാൻ പോയാ മതിയെന്നും 300 രൂപ ഫുഡ് മുട്ടക്കറിയും തിന്നായിരുന്നു. അതെങ്ങനെ എന്നെ പറഞ്ഞാ മതി, കണ്ടോ ഊള ചാനലിന്റെ ഇന്റർവ്യൂ എന്നും പറഞ്ഞോണ്ട് വന്നതാ. ഊള ചാനലോ ഒരുമാതിരി വർത്താനം പറഞ്ഞു.